സാറേ, ഞാൻ എൻ്റെ മോക്ക് വേണ്ടി ഒരു പാട്ട് എന്നെ സ്വന്തം ഭാവന എഴുതിയിട്ടുണ്ട് സാറേ, ഞാൻ പാടിക്കോട്ടെ. എന്നാ പാടിക്കോട്ടെ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങോ പെണ്ണെ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങോ പെണ്ണെ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങോ പെണ്ണെ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങോ പെണ്ണെ. വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ, വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ. പാട്ടൊന്നു പാടിത്തരാൻ ഇന്ന് അച്ഛനില്ല പെണ്ണേ, അമ്മയുടെ തങ്കക്കൂടമേ നീ ഒന്നുറങ്ങോ പെണ്ണേ. പാട്ടൊന്നു പാടിത്തരാൻ ഇന്ന് അച്ഛനില്ല പെണ്ണേ, അമ്മയുടെ തങ്കക്കൂടമേ നീ ഒന്നുറങ്ങോ പെണ്ണേ. സുന്ദരിയാണേ കിങ്ങിണിയാണേ കുഞ്ഞിപ്പെണ്ണാളാണേ, സുന്ദരിയാണേ കിങ്ങിണിയാണേ കുഞ്ഞിപ്പെണ്ണാളാണേ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങോ പെണ്ണേ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങോ പെണ്ണേ. അച്ഛൻ്റെ തോളിക്കേടത്താം നീ ഒന്നുറങ്ങോ പെണ്ണേ, താരാട്ട് പാടിയുറക്കാം നീ ഒന്നുറങ്ങോ പെണ്ണേ. വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ, വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങോ പെണ്ണേ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങോ പെണ്ണേ. കുഞ്ഞിത്തൊട്ടിൽ കെട്ടിത്തരാമെന്ന് നീ ഒന്നുറങ്ങോ പെണ്ണേ, വാവാവം പാടിയുറക്കാം നീ ഒന്നുറങ്ങോ പെണ്ണേ. വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ, വാവാവം പെണ്ണ് രേരീരം പെണ്ണ് വാവേ വാവാവോ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങു പെണ്ണേ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങു പെണ്ണേ. പെണ്ണെ കുഞ്ഞെ കിങ്ങിണി പെണ്ണെ നീ ഒന്നുറങ്ങു പെണ്ണേ, അച്ഛൻ്റെ പാട്ടൊന്നു കേട്ട് നീ ഒന്നുറങ്ങു പെണ്ണേ. എന്റെ ഒരു വിശ്വാസം സാറേ, സാറേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും ഇല്ല, എനിക്ക് അപ്പനില്ല അമ്മയില്ല, ഞങ്ങൾ സ്നേഹിച്ചു പോകാൻ കഴിച്ചാണ്. അത് കാരണം എന്റെ വൈഫിന്റെ ഒരു സുനുമോള്, ഞങ്ങള് സാറേ എന്റെ ഇവിടെ മാന്നാറ്, പരിമല മാന്നാറ്, എന്റെ വീട് കോട്ടയം ജില്ലയല്ല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് മാന്നാറ് പരിമലയുടെ ഭാഗത്തിലാണ് എന്റെ വീട്. ഇവിടെ വീട് കുളത്തുറുമൂഴി എന്ന് പറയും, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞ സാറേ, ഞങ്ങൾ ഇപ്പം രണ്ടു ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് വേറെ വീട് രണ്ടു ദിവസം സാറേ, സാറേ ഞങ്ങൾക്ക് വേറെ ആരും ആഫർ ചെയ്യില്ല സാറേ. കാരണം ചില അപ്പനും അമ്മയും ഞങ്ങൾ വലിയ സഹകരണം, ഇവർ അപ്പനും അമ്മയായിട്ടൊന്നും ഞങ്ങൾ വലിയ സഹകരണമൊന്നും ഇല്ല. ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടുള്ള ആരും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. ഞങ്ങളിപ്പം അന്നന്ന് കഴിയുന്ന ഉപജീവനമാർഗ്ഗം ജീവിക്കുകയാണ്. ജോലി സാറേ, ഞങ്ങളിപ്പോൾ ഒരാളോട് ഒരു ചാരിറ്റിയുടെ ഒരു പാട്ടുപാടി ജീവിക്കുകയാണ്. ഞങ്ങളുടെ വേറെ വരുമാനമൊന്നുമില്ല, കാരണം എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് എൻ്റെ കുടുംബമുള്ളത് വേറെ ആരും. സാറേ പാട്ടുപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുച്ഛമായ റേറ്റ് 300 രൂപ ഒരു ദിവസം ആഹാരത്തിനുള്ള പൈസ ഇട്ട് സാറേ, അല്ല വേറെ മാർഗം. ഞങ്ങളിപ്പോൾ സാറേ കിടക്കുന്നത്, ഞങ്ങളിപ്പം സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് കേസരിച്ചാണ് ഞങ്ങൾ കിടക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ തുണിയിൽ മോളെ കൊണ്ട് കിടക്കാം, തുണിയെല്ലാം അവിടെ ആയിരിക്കും. വേറെ ആരും ആശ്രയില്ല സാറേ. ഞങ്ങൾ ഈ കൊച്ചു കുഞ്ഞു, ഞങ്ങൾക്ക് വീടില്ല, ഒരു കുടുംബമില്ല, ആരുമില്ല. പാട്ട് സാറേ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പിന്നെ 8 വർഷമായിട്ട് പാടുന്നുണ്ട്, ഞാൻ പാട്ട് പാടുന്നുണ്ട്. വേറെ സാറേ തമിഴ് മലയെല്ലാം പാട്ട് പറയാം. തമിഴ് എഴുതിയ പാട്ട് സാറേ, ഞാൻ അത് എഴുതിയ പാട്ട് ഒരു 4 വരിയേ ഉള്ളൂ, ഞാനത് പാടി കേൾപ്പിക്കാം. കാരണം ഞാൻ മൊത്തം എഴുതിയിട്ടില്ല, കാരണം എൻ്റെ അമ്മ, എൻ്റെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അമ്മ മരിച്ചിട്ട് ഇപ്പം 4 വർഷമായി. ഞാൻ അമ്മയെക്കുറിച്ച് ഒരു ചെറിയൊരു പാട്ട് എഴുതിയാണ്, കാരണം 4 വരി എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതുന്ന ആഗ്രഹമുണ്ട്, ഞാൻ അത് ചെയ്യാൻ മനസ്സുണ്ട്. ഞാൻ സാറിന് 4 വരി കേൾപ്പിക്കാം. എന്തമ്മ പാടിത്തന്നൊരു പാട്ടു കേട്ടു ഞാൻ വളർന്നവനാ, കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞ ജീവിതം കണ്ട് വളർന്നവനാ. എന്തമ്മ പാടിത്തന്നൊരു പാട്ടു കേട്ടു ഞാൻ വളർന്നവനാ, കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞ ജീവിതം കണ്ട് വളർന്നവനാ. കാലത്തെ പാടത്തിറങ്ങി എന്തമ്മ ഞാറു നടുനേരം, പാടവാരംഭത്തിരുന്നു എന്തമ്മ നോക്കി ഞാൻ കരയും. എന്തമ്മ പാടിത്തന്നൊരു പാട്ടു കേട്ടു ഞാൻ വളർന്നവനാ, കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞ ജീവിതം കണ്ട് വളർന്നവനാ.